ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗാണ്, ലഞ്ച് വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് ഹെഡിങ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടണം, കോസി ലഞ്ച് വ്ളോഗ്. അതായത് എല്ലാവർക്കും ഉണ്ടാവും ചില ദിവസം ഒരു പണിയും ചെയ്യാണ്ട് വെറുതെ ഇങ്ങനെ മടിച്ചിരിക്കാൻ തോന്നുന്നൊരു ദിവസം അല്ല. അങ്ങനെയുള്ള ഒരു ദിവസത്തെ എൻ്റെ ലഞ്ച് വ്ളോഗാണ് ഇന്നത്തെ വീഡിയോയിൽ. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ഐറ്റംസ് ഒന്നുമില്ല, സിമ്പിളായിട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഐറ്റംസ് തന്നെയാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ട് എൻജോയ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ എപ്പോഴും പറയാറുള്ള പോലെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഫസ്റ്റ് ഐറ്റം പരിപ്പ് കറിയാണ്. പരിപ്പ് കറി എന്ന് വെച്ചാൽ ദാൽ കറി. അപ്പോൾ അത് ഈസി വേയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതായത് കുക്കറിൽ പെട്ടെന്ന് എല്ലാ ഐറ്റംസും കൂടി ഒരുമിച്ച് കട്ട് ചെയ്തിട്ട് ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് വിസിൽ ആകുമ്പോഴേക്കും പരിപ്പ് കറി റെഡി. പിന്നെ ഒരു തോരൻ ഉണ്ടാക്കുന്നുണ്ട്, ക്യാബേജ് തോരൻ, അതുപോലെ ഓംലെറ്റ്. അപ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കും ഇത്ര ഈസി ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഉണ്ടാക്കുന്നതെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു മടി പിടിച്ചൊരു ദിവസമാണല്ലോ. അപ്പോൾ അന്നേരം നമുക്ക് കിച്ചണിൽ സ്പെൻഡ് ചെയ്യാനും എത്രയും പെട്ടെന്ന് കിച്ചണിലൊക്കെ വേഗം കുക്കൊക്കെ ചെയ്തിട്ട് വെറുതെ ഇരിക്കുക എന്നുള്ള ആ ഒരു ചിന്തയിലാണ് അങ്ങനെ ഈസി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കിയത്. ഈസി ആണെങ്കിലും ഹസ്ബൻഡിനും മക്കൾക്കും കൂടി ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷൻ കൂടിയാണിത്. അപ്പോൾ അതും കൂടെ നോക്കിയിട്ടാണ് ഞാൻ കുക്ക് ചെയ്യാറുള്ളത്. ഇനി ക്യാബേജ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാബേജൊക്കെ ഞാൻ വലിയ വലിയ പീസസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഫുഡ് പ്രോസസ്സറിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതാണ്ടില്ല കറക്റ്റായിട്ട് നമ്മൾ കൈകൊണ്ട് അരിയുന്നതിലും നല്ല ക്ലിയർ ആയിട്ട് നല്ല നൈസായിട്ട് നമുക്ക് ക്യാബേജ് എന്നല്ല എല്ലാ വെജിറ്റബിൾസും നമുക്ക് പല രീതിയിൽ സ്ലൈസ് ചെയ്യാനും കട്ട് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ പരിപ്പ് കറിയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് സീസണിങ് ചെയ്തെടുക്കണം. സീസണിങ് എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെയൊക്കെ പറയാം വറവിടുക എന്നാണ്, പല സ്ഥലത്ത് പല രീതിയിലായിരിക്കും പറയുണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുകും കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി റെഡിയായ പരിപ്പ് കറിയും കൂടെ അതിലേക്ക് ഒഴിച്ചെടുക്കാം. ഇനി കട്ട് ചെയ്ത ക്യാബേജ് കുറച്ച് വെള്ളത്തിൽ കുറച്ച് ഉപ്പും ഇട്ട് ഒരു അരമണിക്കൂറോളം ഞാനിവിടെ സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഞാനിത് കുക്ക് ചെയ്യാൻ എടുക്കാറുള്ളത്.
ഇങ്ങനെ ക്യാബേജ് തോരൻ ഏകദേശം റെഡിയായിട്ടുണ്ട്. അതിനെ ഒന്ന് കുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും ഓംലേറ്റിന് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓംലെറ്റ് റെഡിയാക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ക്യാരറ്റും മല്ലിയിലയും എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം കുട്ടികൾ വെജിറ്റബിൾ കഴിക്കാൻ കുറച്ച് പുറകോട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് അതിൽ ഞാൻ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ അവർ കഴിച്ചോളൂ. അങ്ങനെ ഫുഡൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയായി. കാരണം സിമ്പിൾ റെസിപ്പീസൊക്കെ ആണല്ലോ, വലിയ മെനക്കെടൊന്നുമില്ല. അപ്പോൾ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഐറ്റംസൊക്കെ ഇട്ട് കഴിക്കുക, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എന്തെങ്കിലും ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ ടേക്ക് കെയർ. താങ്ക് യു.